നീ കുറെ പോകണ്ടോ? ഇത് ഞങ്ങളെ കൂട്ടം വന്നല്ലേ, നിനക്കൊരാ വണ്ടി കൊണ്ടു വന്നു. കല്യാണ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണം, അത് ഞങ്ങൾ ഈ കോഴിക്കോട്ടെ രീതിയാ. ഈ നാട്ടിൽ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ രീതി മാറ്റാൻ പറ്റുമോ? അല്ലേ സുനിയെ? അതെ സാറേ. അതെ, പുള്ളി ഇവിടുത്തെ കാരണമൊന്നുമില്ല, പെണ്ണും കെട്ടിയൊന്നും ഇവിടെ കൂടിയത് സെലിബ്രേഷൻ ആണല്ലേ. അതെ, ആശാനെ പറ്റി ശരിക്കും അന്വേഷിച്ചായിരുന്നാ? ആ, എനിക്കറിയാൻ പാടില്ലേ, ഇതൊക്കെ റെജിയുടെ ഏർപ്പാട്. ആശാനെ, നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കണകുണ പരിപാടിയൊക്കെ കൂട്ടോ. ആ, ഇന്റെ ഇന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ വരുന്നത് എനിക്കിഷ്ടല്ല. പിന്നെ കലവറയിൽ അത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒറ്റ കുട്ടി അവിടെ കേറി പോകുന്നത് കേറി കഴിഞ്ഞ എന്റെ സ്വഭാവം പറഞ്ഞു പറഞ്ഞു നിൽക്കാ. ഇതുപോലെ സുനി മതി. ആശാന്റെ ഫുഡ് അടിപൊളിയാ. ആശാൻ പറഞ്ഞ കേട്ടല്ല, ആശാന്റെ കലവറയൊക്കെ ആരെങ്കിലും വന്ന സദ്യ മൊത്തം ഞങ്ങൾ കൊളാക്കി കളി. അങ്ങനെ നമ്മൾ എത്ര കൊളാക്കിണ്ടല്ലേ. പിന്നല്ലേ ഇതും കൊളാക്കി. അതെ, തിരുവട്ടണ്ടട്ടാ. ചേട്ട എന്നെ വിളിച്ചായിരുന്നോ? എനിക്ക് രാത്രിക്കുള്ള ബ്രെഡ് ചിക്കനും കിട്ടിയോ? അത് ഷൈമോനോട് പറഞ്ഞിട്ടുണ്ട്. നാളെക്കുള്ള സിഗരറ്റ് അതും അവനെ കൊണ്ട് വാങ്ങിപ്പിക്കാം. ഞാൻ പോയല്ലോടി, പട്ടാളം നിനക്കൊന്നും തരുന്നില്ല മോളെ. അയ്യോ, പണ്ടെങ്ങനെയാ പെണ്ണ, ഇങ്ങനൊന്നും പോയാൻ പറ്റില്ല. നല്ല തടി വെക്കണം. ഞാൻ നല്ല ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും അത്തിപ്പഴവും ഒക്കെ ഉണ്ടെന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് തരും, കഴിച്ചേക്കണം. നാല് ദിവസം കൊണ്ട് ഞാൻ റിസൾട്ട് ഉണ്ടാക്കും. സുഷമേച്ചി, എന്തുണ്ട് വിശേഷം? ഓ, എന്നാ വിശേഷം? സുമേഷേ, നീ വളർന്നൊക്കെ സുന്ദരനായല്ലോ. അവൻ ആരുടെയാ മോൻ? എന്നല്ലേ സുന്ദരനായിരിക്കോ? പുരുഷേട്ടേ ഇരിക്കേ. സുഷമേച്ചി വാ, വാ മോനെ. അയ്യോ തുളസി, അതെടുക്കല്ലേ. അത് ജയന്റെ കൂട്ടുകാരെ ഒരു കലക്കി കൊടുക്കേണ്ടതാ. പിള്ളേരെ കുറച്ച് മന്ദലിരിക്കുകയാണ്. അവർക്ക് വല്ല കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താ മതി. സൂര്യ, അതെ, ആ പുരുഷവും ആ പെണ്ണും പിള്ളി അവിടെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അതെ, ഒന്ന് നോക്കിയോട്ടോ. ചേച്ചി, ഇത് ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇല്ല ഇല്ല ഇല്ല, ജലജേച്ചൊക്കെ വന്നിട്ടുണ്ട്. ആരാടി സർമേച്ചയാ? ഈ കേണൽമാരുടെ ഓരോ രീതികളെ, രാത്രി ബ്രെഡും ചിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലും മറക്കും. പറഞ്ഞാലും ഷൈമോനെ കണ്ടില്ലല്ലോ, അവന് പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി? അവനിപ്പോ ആരോടും അങ്ങനെ മിണ്ടത്തില്ല, ഒറ്റയ്ക്കെന്ന് ഭയങ്കര ചിന്തയാ. ശാസ്ത്രജ്ഞനാവുന്ന ചേട്ടൻ പറയുന്നത്. നീ എവിടാ? രാത്രി വരുമ്പഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ, പിന്നെ രണ്ട് സീർച്ചും. ഓക്കേ ഡ്യൂഡ്. ഓക്കേ ഡ്യൂഡേ, മിൽത്തിയിലൊക്കെ ആയോണ്ട് ട്രിപ്റ്റാ. അവിടെ ഒരു ബ്രെഡും ചിക്കനും. പട്ടാളത്തിലേക്ക് കഞ്ഞി വെച്ചു കൊടുക്കലാണ് പണി. നമ്മുടെ ഗോമാവൻ പണ്ടങ്ങ പോയപ്പോ കണ്ടതല്ലേ. അല്ലേ തിന്നി കേണന്മാർക്ക് ഷൈലപ്പനൊന്ന് പേരിടുക. അവിടെ ഒരു പത്രാസ്. സുനി, വിഘ്നാണല്ലോ കണ്ണ്. തേങ്ങയ്ക്ക് മൂന്ന് കണ്ണേ ഉള്ളൂ, നാല് കണ്ണ് വേണ്ടേ? ശുക്ലാംബരതരം വിഷ്ണു. പച്ചടി തുരയുടെ സദ്യയൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ മൊത്തം കളി മാറും. അവന് വട്ടാടാ. വട്ട? ആ, നീയല്ലേ കൊണ്ട് ഏർപ്പാടാക്കി. കാണിക്കുന്നുണ്ടല്ലേ, ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ. സഹദേവനെ വെച്ച കാര്യമൊക്കെ വെടിപ്പാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ ശനി എന്നും വെക്കണത്? ഒന്നത് കണ്ണേറ് മാറാനുള്ള, അതെടുത്ത് കഴിക്കരുത്. രണ്ട് പച്ചമുളകൂടെ ഇവന്റെ കണ്ണിലൂടെ തേച്ചു കൊടുത്തെ. വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരനാ, പോരെ. എന്തെങ്കിലും ആയിട്ട് തന്നാ മതി. ആ, എന്നാ തുടങ്ങ. എന്നാ പിന്നെ ഉള്ളി അരിയിട്ടെ. ഉള്ളി കൊണ്ടുള്ള കായത്തോരൻ ഉണ്ടൊക്കെ, കായ അരിയിടും. ഒരു മൂന്ന് ട്യൂബ് വഴിയിലും കൂടെ കിട്ടും. കല്യാണം കഴിഞ്ഞാലും കെട്ടിത്തീരോ? തീരും സാറേ.
ഒളിക്കുമ്പോൾ ഒളിച്ച് ഞാൻ നോക്കുന്നു വഴിവക്കിൽ വെലിക്കൽ നിന്നവളെ ഒരു കിളിച്ചുണ്ടന്മാജയ ഇവളുടെ ഒടുക്കത്തെ ഒരുക്കം കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വന്നാനെ ചേട്ടന് വയറൊക്കെ പോയി ആളെങ്കിൽ ടിപ്പായല്ലോ ആ കുറച്ച് വ്യായാമൊക്കെ ഉണ്ട് അപ്പൊ സിക്സ് പാക്ക് ആയോ ഇല്ല പാക്ക് എടുത്ത വെച്ചെത്തു പറഞ്ഞിട്ടുണ്ട് എന്നാ അതോടെ ഇരിക്കും പുതിയ പുതിയ കൊള്ളാലേ വലിയ താമസം ഉണ്ടാവില്ല കുട്ടാപ്പി എടുത്തോണ്ട് പോയി ചീട്ടില്ലടാ എന്റെ പറയാ ചീട്ടിട്ട് കൊടുക്കാവാണ്ടാവും കുറച്ചുകൂടി ഞാനല്ല ചേച്ചി ചെറുക്കണ ആ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് നിങ്ങൾ രണ്ടാളും നേരെ ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേ ആ അതെ മാമൻ അഞ്ചോട് കൂട്ടുകാരാ എന്താ ചേട്ടാ ചെറുക്കൻ്റെ വീട്ടുകാർ സാരിയായിട്ട് വരും അവളോട് സന്തോഷമായിട്ടൊക്കെ സംസാരിക്കാൻ പറയട്ടെ അവരുമായിട്ട് ജയേട്ടൻ അതൊന്ന് ചിരിച്ചു നിൽക്ക് അവളുടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ അവൾക്ക് കുഴപ്പമൊന്നുമില്ല കൂട്ടുകാർ ഇത് കഴിയുന്ന ഒരു മനുഷ്യന് എന്റെ ദൈവമേ ആഞ്ഞിലിക്കുരു പോലെ ഇരുന്ന പെണ്ണ എന്നാ വളർച്ചല്ല സ്ത്രീ എവിടെ നിന്ന് വരുവാ കടുപ്പട്ട് ഇറങ്ങിയൊക്കെ പരിചയം പുതുക്കാൻ ഒരു സെൽഫി എടുക്കാം ഞാൻ കല്യാണം കൂടാനായിട്ട് നിങ്ങളാണ് അടുത്ത പരിപാടി അഞ്ജുന്റെ കൂട്ടുകാരനെന്നാ പറഞ്ഞു എന്നാലും എനിക്കൊരു സംശയം ഇപ്പൊ മറ്റേ അഞ്ജുൻ എന്തോ അടുപ്പുണ്ടെന്ന് പറഞ്ഞ് നല്ല വെളുത്ത് പൊക്കമുള്ള ഒരുത്തനല്ലേ ഇവനൊന്നും ആവാൻ വഴിയില്ല നീ ഒന്ന് അന്വേഷിച്ച് അറിയില്ലെങ്കിൽ അറിയില്ല പറഞ്ഞ പോലെ എനിക്ക് എല്ലാം കൂടി അടിച്ചു പോയേനിപ്പോ എടാ സാലി അഞ്ചുന്റെ കുറച്ച് കൂട്ടുകാരികളൊക്കെ വന്നു ചേട്ടല്ല നമുക്കൊറ്റ ചേർക്കുമല്ലോ ഉണ്ടാ എങ്ങനെയുണ്ട് ദേ ആ പുള്ളിനോട് ചോദിച്ചാൽ മതി നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ചേട്ടാ പുള്ളിക്കാരൻ കെട്ടാൻ പോണ പെണ്ണാണത് ആ പെണ്ണിന് കൂട്ടുകാരിയാണ് ഇവിടെ തഞ്ചു പിന്നെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാ മനസ്സിലായ ഏകദേശം ആ കിരൺ ചേട്ടാ ഇത് റേച്ചേട്ടൻ ഹായ് റജിയുടെ പേര് അകത്തവർ പറയുന്നുണ്ടായിരുന്നു ഞാനിവിടെ അപ്പുറത്ത് തന്നെ ഇവിടുത്തെ മീനാളാണ് ഏതാ സ്ഥലം മുഹമ്മദ് ശരി നമുക്കിവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് ഇന്നിവിടെ ഉണ്ടാവില്ലേ ഇന്നിവിടെ നിൽക്കണോ ടീന പറഞ്ഞു ഓ കലക്ക് അടിക്കോ പിന്നെ ചേട്ടാ അടിക്കുമ്പോ നമ്മളെ കൂടെ ഒന്ന് വിളിക്ക് ഈ രണ്ട് ഫുള്ള് വന്നിട്ട് നാട്ടുകാർക്ക് കൂടി ഒഴിച്ചു കൊടുക്കണോന്ന് പറഞ്ഞ സാധനം തെയ്യത്തില്ല കേട്ടോ പിന്നെ പൊന്നളിയ അളിയ മൊത്തം അടിച്ചു തീർത്തിട്ട് എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ നീ കൂടുതലും കാര്യമൊന്നും തിരക്കണ്ട എന്റെ കൂട്ടുകാരെല്ലാം ഇപ്പൊ എത്തും അവർക്കുള്ള സ്ഥാനമൊക്കെ നീ റെഡിയാക്കി വെച്ചോളും കേട്ടോ തടവനെ കാണാം കേട്ടോ